ഒരു പള്ളിയിൽ അച്ഛനോട് ഒരാൾ വന്നിട്ട് പറയുക, കല്യാണം കഴിഞ്ഞ ഉടനെയാണ് അച്ഛാ അവൾ ശരിയാവില്ല, അച്ഛാ അവൾ ശരിയാവില്ല, അങ്ങനെ കുഴപ്പമുണ്ട് ഇങ്ങനെ കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനെന്താ പറഞ്ഞതെന്നറിയോ, എടാ നീ അവളെ ഡിവോഴ്സ് ചെയ്യുക. ഡിവോഴ്സ് ചെയ്യാനാണോ അങ്ങോട്ട് വന്ന് പറഞ്ഞത്? ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കാത്ത ആളുകളാണല്ലോ ക്രൈസ്റ്റ് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ അച്ഛനെന്താ പറഞ്ഞ്? ഡിവോഴ്സ് ചെയ്യും. അപ്പോൾ ഇവൻ ചോദിച്ചു, അച്ഛാ ആ ഡിവോഴ്സ് ചെയ്യും, എന്താ പ്രശ്നം എന്നറിയോ? നിനക്ക് പെർഫെക്ഷനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട്, അപകടകരമായ ചില ചിന്തകളുണ്ട് പെർഫെക്ഷനെക്കുറിച്ച്. അതുള്ളിടത്തോളം കാലം ഒരാളുടെ കൂടെ ജീവിക്കാമെന്ന് നീ ആഗ്രഹിക്കണ്ട, നടക്കൂലടാ. പെർഫെക്ഷനുള്ള ഒരാളെ നീ തിരഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, നടക്കൂല. ഖുർആൻ ആദ്യം തന്നെ ഓർമ്മിപ്പിച്ച എന്താണ്? എടാ ഇതൊരു മനുഷ്യനാടാ. പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്റ്റാറ്റസ്, ഇറ്റ് ഈസ് എ പ്രോസസ്. പെർഫെക്ഷനെ നമുക്ക് തൊടാനാവില്ല, തേടാനേ ആവൂ. പെർഫെക്ഷനെ നമുക്ക് തൊടാൻ കഴിയില്ല, തേടാം. അതിൻ്റെ അരികിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ എന്തുമാത്രം സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ മനുഷ്യനെ ഓർമ്മിക്കുന്നത്, നമ്മളെല്ലാ മനുഷ്യനെ ഓർമ്മിക്കുന്നത്. അതാണ് വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്താണെന്നറിയാം? എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങൾ, ഒന്ന് റെസ്പെക്റ്റ്, ഒന്ന് അയാൾ എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്വീകരിക്കൽ, അയാളുടെ പോരായ്മകളോട് അയാളെ സ്വീകരിക്കൽ, അയാളുടെ പോരായ്മകളോട് അയാളെ സ്നേഹിക്കൽ. 800 കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നൊരാളല്ലേ, ആണാവട്ടെ പെണ്ണാവട്ടെ, അല്ലേ? 800 കോടി മനുഷ്യന്മാരുണ്ട് ഈ ലോകത്തിപ്പോൾ. ഈ 800 കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരാളല്ലേ അയാളുടെ ആനന്ദങ്ങൾ, അയാളുടെ ഉന്മാദങ്ങൾ, അയാളുടെ നിരാശകൾ, അയാളുടെ ഭയം, അയാളുടെ സങ്കടം, അയാളുടെ പോരായ്മകൾ. അത് ഞാനറിയണം. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആളുടേത് ഞാനറിയണം. അയാൾ സന്തോഷിക്കാൻ കാരണമാകുന്ന ചെറിയ ചെറിയ കാരണങ്ങളുണ്ടാവും, അതൊന്ന് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് മിൻ അംഫുസിക്കും. പിന്നെ കുറയാൻ പറഞ്ഞ എന്താണെന്നറിയാം? പിന്നെ പറഞ്ഞ രണ്ട് കാര്യം, ഒന്ന് നിശ്ചയമായ സ്നേഹം, അത് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ കുറയാൻ വേറൊരു സാധനം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അതെന്താണെന്നറിയോ? റഹ്മത്ത്, എന്താ കാരുണ്യം, എംപതി. എന്തൊരു വാക്കാ, എന്താണെന്നറിയില്ല. ഈ മാസം വല്ലാത്ത വേദന ഉണ്ട്, അടിവയറ്റിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും വേദനയുണ്ട്. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും കഴിയും തോന്നണില്ല, വല്ലാത്ത വേദനയും പ്രയാസമുണ്ട് എന്ന് അവൾ നമ്മളോട് വന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ടത് വേദനക്കുള്ള മരുന്നല്ലല്ലോ, അല്ലല്ലോ. അതിനായിരുന്നെങ്കിൽ അവൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ടാണ് പറയാം. നമ്മളോട് വന്ന് പറഞ്ഞ എന്തിനായിരുന്നു? റഹ്മത്ത്. ജോലിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയുമായി രാവിലെ പോയൊരു മനുഷ്യനേ അല്ല തിരിച്ചു വരുമ്പോൾ, ഒന്നും പറയുന്നില്ല കേട്ടോ, ഒരിക്കലും പ്രതീക്ഷിക്കരുത് അയാളുടെ സങ്കടങ്ങൾ നിങ്ങളോട് പറയുന്നു, നടക്കേയില്ല, പറയൂല. മഹാഭൂരിപക്ഷം വരുന്ന പുരുഷന്മാരും അയാളുടെ സങ്കടങ്ങൾ ഒരാളോടും പറയൂല. അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അത് നോക്കുക എന്നല്ലാതെ ഷെയർ ചെയ്യുന്ന പരിപാടി ഉണ്ടാവില്ല. അപ്പം മുഖം വാടുന്നു, ആകെ ഒരാളിങ്ങനെ രൂപം തന്നെ മാറിയിരിക്കുന്നു, രാവിലെ പോയൊരാളേ അല്ല. നിങ്ങൾ ചെന്നിട്ട് ചോദിക്കും എന്ത് പറ്റി എന്ത് പറ്റി, ആൾ പറയൂല. എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും, പറയൂല. ഞാൻ കുറച്ചിരുന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്നൊക്കെ പറയും, എനിക്ക് കുറച്ചിരുന്ന് സമാധാനം തരൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ മക്കളെ പറഞ്ഞേക്കും, പാപ്പനോടൊന്ന് ചോദിച്ചു നോക്കൂ, അപ്പാക്ക് എന്തോ ഒരു പ്രയാസമുണ്ടെന്ന് ചെന്നിട്ട് ചോദിച്ചു നോക്കൂ. മക്കളെ വിടും, മക്കൾ ചെന്നിട്ട് ചോദിക്കുമ്പോൾ ഇയാൾ ദേഷ്യപ്പെടുക ചെയ്യുക. പുരുഷന്മാരങ്ങനെയാണ്, ദേഷ്യം വന്നാലും ദേഷ്യപ്പെടും, സങ്കടം വന്നാലും ദേഷ്യപ്പെടും. സ്ത്രീകളോ ദേഷ്യം വന്നാലും കരയും, സങ്കടം വന്നാലും കരയും. അവൾ നമ്മളെ വേദനിപ്പിച്ചാലും അവൾ കരയും, നമ്മളവളെ വേദനിപ്പിച്ചാലും അവൾ കരയും. പുരുഷൻ്റെ സങ്കടമൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ആ നിമിഷം ഒരു ഉമ്മയായിട്ട് മാറണം. പെണ്ണിനൊറ്റ നിമിഷം കൊണ്ട് ഇതൊക്കെ ആകാൻ കഴിയും, കാമുകിയാകാനും സുഹൃത്താവാനും
പെങ്ങളാവാനും ഉമ്മയാവാനും നിമിഷങ്ങൾ മതി. അവൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടോ? ഉറപ്പിച്ചോളൂ, ഉമ്മയായിട്ടുണ്ട്. അല്ല, വളരെ വാത്സല്യവും കുസൃതിയൊക്കെ വേണോ? അപ്പോൾ ഉറപ്പിച്ചോളൂ, അനിയത്തിയായിട്ടുണ്ട്. വല്ലാത്തൊരു കൃപയും ദയയുമൊക്കെയാണോ? ഉറപ്പിച്ചോളൂ, താത്തയായിട്ടുണ്ട്. പ്രണയമാണോ? കാമുകയായിട്ടുണ്ട്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ ഭിന്ന മാറ്റങ്ങളിലേക്കെല്ലാം ചെന്ന് ചേക്കേറാൻ കഴിയുന്ന അസാധാരണമായൊരു വൈഭവം പെണ്ണിൻ്റെ ഉള്ളിൽ പഠിച്ചവനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയാതെ ഒറ്റയ്ക്കിരിക്കാനും ഇങ്ങനെ ആലോചിച്ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം ആലോചിച്ചോളൂ. നിങ്ങളോട് അയാൾ സംസാരിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല. ഒന്നും വേണ്ട, ഒറ്റ നിമിഷം കൊണ്ടൊരു ഉമ്മയായി മാറിക്കോളൂ. അതുകൊണ്ടാണ് ഹിറാഗുഹയിലെ ഇരുളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് പേടിച്ചു വരച്ചിട്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നത് എങ്ങോട്ടാ? എങ്ങോട്ടാ? കുട്ടിക്കാലം മുതൽ കാണുന്ന മനുഷ്യന്മാരുള്ള നാടാണല്ലോ. എന്തേ, അങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലോ. 25-ാമത്തെ വയസ്സ് മുതൽ മാത്രം കണ്ട ഒരാളുടെ മടിത്തട്ട് തേടിപ്പോയത് എന്തുകൊണ്ടാ? എന്താ, എന്നിട്ട് അവിടെ ചെന്നിട്ട് ചോദിച്ചത് എന്താണ്? എന്താ, ജമ്മിലൂനി അല്ലേ? ജമ്മിലൂനി എന്ന് പറഞ്ഞെന്താ? എന്നെ പുതപ്പിട്ട് മൂടൂ. എന്ത് പുതപ്പാ? എന്ത് പുതപ്പാ? ശീല കൊണ്ടുള്ള പുതപ്പാ? അതിനാണെങ്കിൽ വേറെ എങ്ങോട്ടും പോയപ്പോരെ. പിന്നെന്ത് പുതപ്പാ? ഇളം ചൂടുള്ള നിൻ്റെ ശരീരം കൊണ്ട് എന്നെ വാരിപ്പുണരൂ. ജമ്മിലൂനി, ജമ്മിൽനി എന്നല്ല കേട്ടോ, നീ എന്നല്ല വിളിച്ച്, അവൻ കൂടി ആലോചിക്കണോ? നീ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ വിളിച്ചിരുന്നതെങ്കിൽ ജമ്മിൽനി എന്നാ പറയുക? ഇവിടെ എന്താ പറഞ്ഞേ? ജമ്മിലൂനി, നിങ്ങൾ. കാരണം അതാരാന്നറിയാ? ഇത് ഉമ്മയാണ്. വളരെ കുറച്ച് സമയം പ്രണയമൊക്കെ വരുള്ളൂ, ബാക്കിയൊക്കെ ഉമ്മയാണ്. പെണ്ണിനൊരു ഉണ്ണിക്കിടാവിൻ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ മണ്ണിനു മേലില്ല മറ്റൊന്നുമല്ലേ പൊടി പെണ്ണിനുമുണ്ടാ അടങ്ങാത്ത ദാഹം. സദാസമയവും ഉമ്മയാണ്, കുറച്ച് സമയം പ്രണയിനിയോ കാമുകയോ ഒക്കെയാണ്, ബാക്കിയുള്ള സമയം എത്രയേ ഉള്ളൂ, കുറച്ച് സമയമാണ്, ബാക്കിയൊക്കെ ഉമ്മയാണ്, ഉമ്മത്തമാണ് നിറയെ. അതുകൊണ്ടാണ് ഒരു ആൺകുട്ടിയുടെ കയ്യിലേക്ക് നിങ്ങളൊരു പാവക്കുട്ടിയെ കൊടുത്തു നോക്കൂ, കുറച്ച് സമയമൊക്കെ കൊണ്ട് നടക്കും, പിന്നെ അതിനെ തോക്കാക്കിയിട്ട് മാറ്റും അല്ലേ. എന്നാൽ ഒരു പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു തോക്ക് കൊടുത്തു നോക്കൂ, കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവിടെ കിടത്തിയിട്ട് ഉറക്കുന്നത് കാണാം അല്ലേ. അർഷി, അർഷിക്ക് 3 കുഞ്ഞു പെൺകുട്ടികളുണ്ട്. അർഷിക്ക് അത് നന്നായിട്ട് അറിയുന്നുണ്ടാവും. ഭാഗ്യവാനാണ്, പഠിച്ചവന് അത്രയും ഭാഗ്യം കൊടുത്തിട്ടുള്ള അനുഗ്രഹീതനായ ബ്ലെസ്ഡാണ്. പെണ്ണിനൊരുണ്ണിക്കിടാവിൻ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ, ചെറിയൊരു പെൺകുട്ടിക്ക് പോലും ഉണ്ട് അവളുടെ ഉള്ളിൽ ഉമ്മ. കാരണം ഉള്ളിൽ ഗർഭപാത്രമുണ്ട്, സോ ഉമ്മ. ഈ ഉള്ളിൽ ഗർഭപാത്രമുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരായുസ് മുഴുവനും ഒരു പെണ്ണ് അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ഒരു നിമിഷമെങ്ങാനും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ കാലിൽ നമ്മൾ ഉമ്മ വെക്കും, ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട്. ഒരു 12-13 വയസ്സാകുമ്പോഴേക്ക് ആരംഭിച്ചു തുടങ്ങുകയും ഒരു 40-50 ആകുമ്പോഴേക്ക് തീർന്നു തുടങ്ങുകയും ചെയ്യുന്നു എങ്കിലും അത് തീരുന്ന സമയത്ത് മെനപ്പോസിൻ്റെ സമയമാവട്ടെ, ഓരോ മാസവും കടന്നു പോകുന്ന ആ ദിവസങ്ങളുടെ കാലമാവട്ടെ, ഗർഭപാത്രമുള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ഒരു നിമിഷമൊന്നറിഞ്ഞിരുന്നെങ്കിൽ. നീ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ജമ്മിൽനി അല്ല ജമ്മിലൂനി. അപ്പോൾ എന്താണ് റഹ്മത്ത്? അതാണ്, അത് ആണിനാവട്ടെ പെണ്ണിനാവട്ടെ. അതുകൊണ്ട് നേരത്തെ ആണിനെ കുറിച്ച് പറഞ്ഞു, ആണൊരു സങ്കടം വന്നാലൊന്നും ആരോട് ഷെയർ ചെയ്യാനൊന്നും പോകുന്നില്ല, കാരണം അവന് അതിനൊരു പരിഹാരം കിട്ടണം. അതിന് കിട്ടുന്നത് വരെ അവൻ്റെ മനസ്സ് അതിൽ തന്നെ ഇരിക്കും. നമുക്കത് ആരോട് ഷെയർ ചെയ്യൊന്നും വേണ്ട,
പരിഹരിച്ചാൽ മതി എങ്ങനെയെങ്കിലും, അല്ലേ? അതുകൊണ്ടാണ് അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളോട് പറയുമ്പോഴും നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് എന്താ കൊടുക്കുക? സൊല്യൂഷനാണ് കൊടുക്കുക. അവൾക്ക് എന്ത് വേണ്ട? സൊല്യൂഷൻ വേണ്ട. അവൾക്ക് എന്ത് ചെയ്താൽ മതി? നമ്മളൊന്ന് കേട്ടാൽ മതി. അതിനാണ് ആദ്യം വന്നത്, സൊല്യൂഷൻ പിന്നെയോ? നമുക്കങ്ങനെയല്ല, നമുക്ക് സൊല്യൂഷനാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആരോടും പറയുന്നില്ല, അപ്പോൾ അവർക്ക് സങ്കടവും. നമ്മൾ അവരോട് പറയുന്നില്ല, എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കും, പറയൂല. അപ്പോൾ അവൾ മനസ്സിലാക്കിയാൽ മതി എന്തോ ഉണ്ട്. ആ ഒരൊറ്റ നിമിഷം കൊണ്ടൊരു ഉമ്മയുടെ കരുതൽ. അതിനാണ് റസൂലുള്ള ഇറാഖ മുതൽ ആ ചെറിയ ഓലപ്പുര വരെ ഓടിയതടാ, അതിന് വേണ്ടിയിട്ടാണ്. അത് അവിടുന്ന് മാത്രമേ കിട്ടുള്ളൂ. അറിയാത്ത മഹാരഹസ്യങ്ങളുമായി ഒഴുകുന്ന സമുദ്രങ്ങളൊക്കെ അപ്പുറത്തുണ്ടാവും, പക്ഷെ വേണ്ട, എനിക്ക് നന്നായി അറിയുന്ന നിലാനദിയുണ്ട് എൻ്റെ വീട്ടിൽ, അത് മതി. ഈ വിവാഹ ജീവിതത്തിലില്ലേ, വിവാഹ ജീവിതത്തിൽ ഡിവോഴ്സ് ചെയ്യാനുള്ള അവസരമുണ്ട് അല്ലേ, പിരിയാനുള്ള അവസരമുണ്ട് വേണമെങ്കിൽ, പക്ഷേ പറ്റിക്കാനുള്ള അവസരമില്ല. വിവാഹ ജീവിതത്തിൽ പിരിയാനുള്ള അവസരമുണ്ട് വേണമെങ്കിൽ പിരിയാം, ഒത്തുപോകുന്നില്ലെങ്കിൽ ഓക്കെ, പക്ഷേ പറ്റിക്കാനുള്ള അവസരമില്ല. വിശ്വസ്തത, കാരുണ്യം, സ്നേഹം, മനുഷ്യൻ എന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള വെൽക്കമിങ്, ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് സംഭവം. ഓക്കെ.